ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചോറ് ചേർത്തിട്ടൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സോഫ്റ്റായിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1¼ കപ്പ് അളവിൽ ചോറെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചോറിൽ ഒട്ടും തന്നെ നനവ് പാടില്ല കേട്ടോ, നനവില്ലാത്ത ചോറ് തന്നെ ആയിരിക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ നനവ് ഉണ്ടാവരുത്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ആ ടിപ്സൊക്കെ പറയുന്നുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലും ഒട്ടും തന്നെ നനവ് പാടില്ല. ഇത് നമുക്കതിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പുട്ട്, ഇതുപോലെ ചോറ് കൊണ്ടുള്ള പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും 1-2 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതുപോലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇത് നമുക്ക് ഇതിലേക്ക് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്പം പുട്ടിൻ്റെ പുട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അല്പം ഒന്ന് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലാക്കിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ അതായത് ചില ചോറ് നമ്മൾ പശ ഒട്ടുന്ന ചോറ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പൊടി, ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒട്ടും തന്നെ വെള്ളം ചേർക്കാനേ പാടില്ല, നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഒട്ടുന്നത് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താൽ മാത്രം മതി. അത് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത് കുഴച്ചെടുത്താൽ മാത്രം മതിയാകും. നന്നായിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് അല്പം നെയ്യോ എണ്ണയോ ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തിട്ട് ഉടൻ തന്നെ നമുക്ക് തയ്യാറാക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ചോറുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ചെറിയ ബോൾസായിട്ട് എടുക്കുക, മാവിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാടങ്ങ് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് ഫുൾക്ക ചപ്പാത്തി കണക്ക് നന്നായിട്ടതൊന്ന് പൊള്ളിച്ചെടുക്കേണ്ടതാണ്. ഗ്യാസിൽ പൊള്ളിക്കേണ്ട, തവയിലിട്ട് തന്നെ നന്നായിട്ട് ഇത് പൊള്ളി വരും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയം അത് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇട്ട ഉടനെ തന്നെ അത് മറിച്ചിട്ട് കൊടുക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ ബബിൾസ് വരും. അത് കാണാൻ പറ്റുമല്ലോ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ കളറൊന്ന് ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആയതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഫുൽക്കയായിട്ട്, അതായത് നന്നായിട്ട് പൊള്ളി വരത്തുള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ ഒട്ടും തന്നെ വേഗാതെ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി വരത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നിങ്ങൾക്കും ഈ സമയത്ത് ഹൈ, മീഡിയം, ഹൈ അങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചപ്പാത്തി ഞാൻ അതിലല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചിട്ട് പൊള്ളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തവയിൽ വെച്ച് തന്നെയാണ് നന്നായിട്ട് അത് പൊള്ളി പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് വശവും നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഇത് എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊങ്ങി വരത്തില്ല, അപ്പോൾ അത് പൊട്ടിപ്പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കുക. പിന്നെ ഇത് ഗോതമ്പ് പൊടി മാത്രം കഴിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ശരിയാകത്തില്ല, കാരണം ചോറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ചോറൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കിയെടുക്കാം. കണ്ടല്ലോ, ഇത് ഞാൻ ഓയിലിൽ തേച്ച ചപ്പാത്തിയാണ്, നല്ല സോഫ്റ്റാണ്. അതുപോലെ ഇത് ഓയിലിൽ തേക്കാത്തതാണ്, ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടി ചേർത്ത് നിങ്ങളത് ചോറിൽ ചേർക്കുന്ന അളവിലൊക്കെ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടുന്ന പോലെ തോന്നും. എങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട, നിങ്ങൾക്കതിൽ ഗോതമ്പ് പൊടി ചേർത്ത് നിങ്ങൾക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.